ഹലോ, അസ്സലാമു അലൈക്കും. എവിടെ എല്ലാവരും? ഇവിടൊക്കെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കണം കേട്ടാ. അപ്പോൾ ദാ ഞാനിപ്പോൾ വീഡിയോ എടുത്തു വെച്ചൊരു വീഡിയോ ഇന്നത് ഇടാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. ഞാൻ പെട്ടെന്ന് കുറച്ച് ബിസി ചെയ്യുന്നു കേട്ടാ. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയതായി ആരെങ്കിലും കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറും ലൈക്കും കമൻറ്റും ഒന്ന് ചെയ്യണേ. അപ്പോൾ ഞാനിതാ കുറച്ച് പരിപാടികളാണ്, നല്ല മഴ പെയ്തിരിക്കുന്ന കാരണം കൊണ്ട് ആരും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ദാ ഞാനൊരു റവൗണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കിയതാണ്. അപ്പോൾ റവ ബിരിയാണി എങ്ങനെയെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ദാ ഞാനൊരു കടായി വെച്ച് കാണ്ട് ഇപ്പോൾ ദാ ദീക്ക് കുറച്ച് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. നെയ്യില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി, അതും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ദീക്ക് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പൊടിയാക്കി നുറുക്കിയിട്ട് ഇത് നമ്മൾ ഈ നെയ്യിലൊന്ന് വഴറ്റിയിരിക്കണ് ചെയ്യണത്. അപ്പോൾ ഇത് നല്ലോണം വഴറ്റി വന്നതിന് ശേഷം ഞാൻ ഒരു വല്യുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഉള്ളിയും കൂടെ പൊടിയാക്കി നുറുക്കി ഇത് ദീക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ നല്ലോണം ഒന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമുളം മാറുന്നവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. നല്ല മൂത്ത് വരണം കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടെയാണ്. തോനൊന്നുമില്ല, ഒരളവിന്. ഇത് നമ്മൾ രമ്പലയാണ് കേട്ടോ, ചോറ്റിലിട്ടുണ്ട മണമുള്ള ഇല ഉണ്ടല്ലോ അതാണിത്. അപ്പോൾ ഇതാ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ദീക്ക് ഈ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്, നല്ല മണവും ഉണ്ടാവും. അപ്പോൾ അത് നല്ല ഒന്നുകൊണ്ട് മൂത്ത് വന്നതിന് ശേഷം ഞാൻ ദീക്ക് ഒരു രണ്ട് ചെറിയ തക്കാളി പൊടിയാക്കി നുറുക്കിയതാണ്. ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്നുകൊണ്ട് നല്ലൊന്ന് മൂത്ത് വരട്ടേട്ടാ. അപ്പോൾ എല്ലാം നല്ല മൂപ്പിച്ചെടുക്കണം നമ്മൾ, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. സാധാ നമ്മൾ ബിരിയാണിക്ക് ഇടുമ്പോൾ തന്നെയാണ് എല്ലാം ഇടുന്നത്. ഇപ്പോൾ ഇതാ ഞാൻ ഒരു സ്പൂണ് ഗരം മസാല പൊടിയാണത്. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചത് തന്നെയാണിത്. പട്ടിയും ഗ്രാമ്പും ഏലക്കയും പെരിഞ്ജീരകവും പൊടിച്ച് വെക്കുന്നതാണ് എപ്പോഴും. അപ്പോൾ ഇതാ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത്രയേ ഉള്ളൂ. പിന്നെ നല്ലോണം മൂപ്പിച്ചെടുക്കണം കേട്ടാ. അപ്പോൾ ഞാൻ ദീക്കിതാ ഒരു പിടി പിന്നെന്താ തേങ്ങയാണത്, തേങ്ങ ചിരവി ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തേങ്ങ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, പക്ഷെ ഞാനിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. തേങ്ങ ഇല്ലാതെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല തിളച്ച വെള്ളം ഒരു ഗ്ലാസ്, രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാ റവ ഉപ്മാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് ഞാൻ വറുത്ത് വെച്ച റവയാണിത്. അപ്പോൾ ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ടത്. അപ്പോൾ നമ്മൾ സാധാ ഉപ്മാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, പക്ഷേ ദീക്ക് നമ്മൾ ബിരിയാണിക്ക് ഇടേണ്ടത് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്ന് മാത്രം. ഇപ്പോൾ രാവിലെ നമ്മൾ ചായക്ക് കടിക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്, നല്ല മണവും ഉണ്ടാവും, നല്ല രുചി ഉണ്ടാവും. പിന്നെ നമ്മൾ തോനെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല വെന്തിട്ട് ഇങ്ങനെ ഒരുമാതിരി ഉണ്ടാവും, പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. ഞാൻ വന്നിട്ട് അളവോടെ വെള്ളം ഒഴിച്ചിട്ട് നല്ല ഒന്നുകൊണ്ട് മൂടി വെച്ചിട്ട് ആവി കയറ്റുമ്പോൾ നല്ല അത് ഒട്ടിപ്പിടിക്കാതെ ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല നെയ്യിലുണ്ടാക്കിയതല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ റവ ഉണ്ടെങ്കിൽ രാവിലെ ചായക്ക് കടിക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഒരു റവ ബിരിയാണിയാണിത്. അപ്പോൾ ഇത് ഞാൻ ആദ്യമൊക്കെ ഇതിൻ്റെ വീഡിയോ ഇട്ടത് വീഡിയോ ഉണ്ട് ഇതിൽ. ഇപ്പോൾ ഞാനിപ്പോൾ രാവിലെ ചായക്കടിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പണിയുള്ളതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കുടിക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഈ മഴയത്ത് നമുക്ക് ഇങ്ങനെ ഇതുപോലെ ടൈൽസോ ഒക്കെ ഇട്ട് ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് കറുത്ത് പോയിട്ടുണ്ടാവില്ല വെയിലിനൊക്കെ. അപ്പോൾ നമ്മൾ എന്തെയാണ് ഇങ്ങനെ മഴക്ക് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടിട്ടാണ് നല്ലോണം ഒന്ന് വരുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ നല്ല മഞ്ഞാണ്, മഞ്ഞ് മൂടി കെട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ലോണം കൊണ്ട് വരുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചളിയും എല്ലാം എച്ചിൽ കെട്ടിയതും എല്ലാം നല്ല വൃത്തിയായി കിട്ടും നമുക്ക് കിട്ടാം. മറ്റേത് നമ്മൾ ഓസൊക്കെ ഇട്ടുകാണ്ടപ്പോൾ ഇങ്ങനെ കഴുകുമ്പോൾ കുറേ സമയമാവും ചെയ്യും, ബുദ്ധിമുട്ടുമല്ലേ. ചവിട്ടിന് മേലൊക്കെ എടുത്തിട്ടാളാ ചളിയുണ്ടാ. എന്നാ ഈ ബക്കറ്റിത്തെ വെള്ളം ഒഴിച്ചു വിട്ടാളാ അതിൽ, അവിടെ പൊയ്ക്കോളൂ. അപ്പോൾ വേഗം വരുതിക്കോ, അത് താഴത്തേക്ക് ഇങ്ങോട്ട് വന്നോ വേഗം, മേലെന്നൊക്കെ ഒലിച്ചു വന്നോളൂ. വലിയ ചൂലെടുത്തിട്ടുണ്ട് അവിടെ നിന്ന് കൊണ്ട് അടിച്ചാളാ. ആ വലിയ ചൂലെടുത്തിട്ടേ അവിടെ നിന്ന് കൊണ്ട് അടിച്ചാളാ ഒക്കെ കൂടെ. അപ്പം എല്ലാം കൂടെ ഇങ്ങോട്ട് പോന്നോളും താഴേക്ക്. അതിൻ്റെ മേലിട്ടാൽ മതി കമ്പിൻ്റെ. ബ്ലീച്ചിങ് പൗഡർ നല്ലോണം ഇട്ട് കൊടുക്ക്, തുള്ളി തുള്ളി ഇട്ടിട്ട് കാര്യമില്ല. നല്ല കൊട്ടി കൊടുക്ക് നല്ലോണം. ആ അങ്ങനെ ആക്കല്ലേ, അതിലില്ലേ ഫുള്ളോണ്ട് കീറ്, എന്നിട്ട് നല്ലോണം കൊട്ടി കൊടുക്ക്. വേറെ പാക്കറ്റില്ല നീ
താത്തിയുടെ എൻ്റെ മേത്തേക്കല്ലേ വരുന്നതൊക്കെ. ആ അത് അവിടെ തന്നെ ഇട, ഇത് ക്ലീൻ ചെയ്യുന്നത്. ക്ലീൻ ചെയ്തിട്ട് അവിടെ നിന്നൊക്കെ ഒന്നാകണ്ട അടിച്ചു പോന്നാണ്ടി. താത്തി ഇട്ട് കൊടുക്കുക പറയുമ്പോ അത് കുറച്ച് അതിൻ്റെ മേലെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചു കൊടുത്തേക്കാണ്. നല്ലോണ്ട് പൊട്ടിയിട്ട് കമ്പിമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വെള്ളം ചോരുമ്പോൾ ഇങ്ങോട്ട് എടുത്തിട്ടിട്ട് ഇടാം. അത് മഴ നിൽക്കാതെ പെയ്യല്ലേ, എച്ചിലിട്ടിട്ടാണ്. ആ സൈഡിൽ കൂടെ ആണ് വെള്ളം മേലെ നിന്ന് വരുന്നത്. അതിനൊക്കെ കുറച്ച് തോനീച്ചാണ്ട് ഇട്ട് കൊടുത്തോ? ആ ഉള്ളത് ഇട്ട് കൊടുക്ക്. എന്നിട്ട് നല്ലോണ്ട് വരുതിയിട്ട് ഇവിടെ കാർപ്പൂർച്ച കൊണ്ട് കേക്ക് വിട്ടാൽ വണ്ടി ഇങ്ങോട്ട് കയറ്റി നിർത്തിക്കും. എന്നിട്ട് പിന്നെ ഇവിടെ കൊണ്ട് കേക്കിയാൽ മതി. ആ ഈ സ്ക്രൂ വന്നിട്ട് ആ പിന്നെ ഇതിൻ്റെ ആണ്, മോപ്പിൻ്റെതാണ്. ഇന്നലെ ഞാൻ നോക്കുമ്പോൾ കണ്ടില്ല. അപ്പോൾ അത് അവിടെ കിടക്കണ, അത് അവിടെ നിന്ന് എടുക്കുക. അതിൻ്റെ നെറ്റിടാം. അങ്ങനെ പോകാനിതൊക്കെ കഴുകലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞുട്ടാ. അപ്പോൾ നമ്മൾ അട്ടം കെട്ടണ പണിയാണ് ഇപ്പോൾ. ഇത് മഴ പെയ്തിട്ട് വിറകിങ്ങോട്ട് കത്തണേനല്ല. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ പണ്ടൊക്കെ നമ്മളെ പെരാളൊക്കെ ഉണ്ടായിരുന്നതന്നല്ലേ നീല. അപ്പം ഇങ്ങനെ ഒരു അട്ടം കെട്ടിക്കാണ്ട് നാല് കൊള്ളിയും വെച്ചുകാണ്ട് കയറുകൊണ്ടാണ് കെട്ടിക്കാണ്ട് അതിൻ്റെ മേലെ വിറകിങ്ങനെ അടുക്കി വെച്ചാൽ നമ്മൾ അടിയിൽ അടുപ്പാണ് കത്തിച്ചാൽ നല്ലോണമാണ് ചൂടാവും ചെയ്യും, നല്ല കത്തും ചെയ്യും. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ അടുപ്പൊന്നും ഇല്ലല്ലോ. എല്ലാ ആലു അടുപ്പും ഫാഷനും മോഡലും ഒക്കെ അല്ലല്ലേ. നമ്മൾ പിന്നെ പഴയ വർക്ക് ഏരിയ ആയ കാരണം കൊണ്ട് നമ്മൾ അങ്ങനത്തെ അടുപ്പൊന്നും ഇവിടെ ഇട്ടിട്ടില്ല. നമുക്ക് കുറച്ച് വിറകൊക്കെ കിട്ടുന്ന കാരണം കൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ വിറക് അടുപ്പൊക്കെ കത്തിച്ചാൽ വെള്ളം ചൂടാക്കലൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. ഒക്കെ നനഞ്ഞ് ചീഞ്ഞ് കെടുക്കണം കേട്ടോ. അപ്പോൾ തന്നെ ഇപ്പോൾ ഇതാ കയ്യുമ്മൽ അട്ട കടിച്ചിരിക്കണം. കുറേ അട്ട കയറിയിരിക്കണു. കാൽമലും കയ്യുമ്മലൊക്കെ ഇങ്ങനെ എടുത്തിടണ പണി തന്നെ ചെയ്യുന്നു. എത്ര ഡെറ്റോൾ തേച്ചിട്ടോ ഒന്നും കാര്യമില്ല. അട്ട ഇങ്ങനെ കടിച്ച് പിടിച്ചേക്കണം. അധികം ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ പിന്നെ കടിച്ച് കടിച്ച് പേടിയൊക്കെയാണ് മാറി. അപ്പോൾ വേഗം വണ്ടി നിൽക്കാണ്ട് വേണ്ട ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പിന്നെ അതങ്ങോട്ട് ചാടി വിൽക്കും. അപ്പോൾ പിന്നെ ഒരു പേടിയില്ലാതായിപ്പോൾ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായിച്ചെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മളെ അട്ടതാ പോയിക്കൊണ്ടിരിക്കണേ. അതിപ്പോൾ ചത്ത് പോകൂട്ടാ. അപ്പോൾ അട്ടം കെട്ടാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയാണ് അട്ടം കെട്ടി നമ്മൾ വിറക് ചൂടാകാൻ വെക്കലൊക്കെ. വിറക് ഉണക്കൽ ഇങ്ങനെയാണ് പഴയ കാലത്തൊക്കെ. ഇപ്പം ഇങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കൊണ്ടി. എല്ലാവർക്കും അസ്സലാമലൈക്കും.